പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം എന്നത് സ്രഷ്ടാവ് സൃഷ്ടിയുടെ ഭക്ഷണമായി തീരുന്നതാണ്. അന്ത്യത്താഴവേളയിൽ ഈശോ അപ്പവും വീഞ്ഞുമെടുത്ത് ശിഷ്യരോട് പറഞ്ഞു, ഇതെന്റെ ശരീരവും രക്തവുമാണ്, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവരത് ഇന്നും അനുഷ്ഠിച്ചു പോരുന്നു. അതവർ അനുഷ്ഠിക്കുമ്പോൾ അവരുടെ ഓർമ്മയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ക്രിസ്തു അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. ഗുരുവിനെ അനുദിനം ഓർമ്മിക്കേണ്ട, ഓർമ്മിച്ചോർമ്മിച്ച് ഗുരുവിനെ പോലെയാകേണ്ട ജീവിതമാണ് ക്രിസ്തീയ ശിഷ്യത്വം. ശിഷ്യത്വം ഗുരുവിന്റെ കൂടെ നടക്കലാണ്, ഗുരുവിന്റെ അവസ്ഥയിലേക്കുള്ള ശിഷ്യന്റെ പങ്കുചേരലാണ്. ഗുരുവിനോടൊത്തുള്ള യാത്രയിൽ വഴിയിൽ വിഘാതമായതിനെ ഗുരു വകഞ്ഞു മാറ്റുമ്പോൾ ജീവിത വഴിത്താരയിൽ വകഞ്ഞു മാറ്റേണ്ടത് എന്തൊക്കെയെന്ന് ശിഷ്യൻ തിരിച്ചറിയും. ഈശോയുടെ ശിഷ്യർ കൂടെ നടന്നവരാണ്. അവിടുത്തെ വചനം കേൾക്കാൻ, ഗുരുവിന്റെ മാതൃക കാണാൻ, അവിടുത്തെ പ്രവൃത്തികൾ അറിയാൻ, പ്രതിബന്ധങ്ങളെ തിരിച്ചറിയാൻ ഗുരുവിനോടൊത്തു നടക്കണം. ചെറുപ്പം മുതൽ ഈശോയുടെ മണവാട്ടിയാകാൻ ഏറെ ആഗ്രഹിച്ച അന്നക്കുട്ടി വാക്കിലും പ്രവൃത്തിയിലും ഏവർക്കും മാതൃകയായിരുന്നു. ദിവ്യ മണവാളനെ സ്വന്തമാക്കാൻ ഉപവാസവും പരിത്യാഗവും നിരന്തരമായ പ്രാർത്ഥനയുമായിരുന്നു അവൾ കണ്ടെത്തിയ കുറുക്കുവഴി. ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട നാം ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരിക്കേണ്ടവരാണ്. ദൈവം കൂടെ വസിക്കുന്ന അനുഭവമുണ്ടാകാൻ ജീവിത വ്യഗ്രതകളിൽപ്പെട്ട് ഓടി നടക്കുമ്പോഴും നമ്മോടൊത്തുള്ള അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. എമ്മാവൂസിലെ ശിഷ്യരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ശിഷ്യത്വം ഗുരുമുഖത്തു നിന്ന് പഠിക്കലാണ്. അതുകൊണ്ടാണ് റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് യോഹന്നാന്റെ ശിഷ്യർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവനോടൊത്ത് താമസിക്കുകയും ചെയ്തു. യോഹന്നാൻ 1:39. ശിഷ്യന്റെ ദർശനം എന്നത് ഗുരുമുഖമാണ്. ഗുരുവിന്റെ മുഖം ദർശിച്ചാൽ ഗുരു ദർശിക്കുന്നതിനെ ശിഷ്യനും ദർശിക്കും. ദൈവവുമായി നിരന്തരം ഹൃദയബന്ധം പുലർത്തിയവളാണ് വിശുദ്ധ അൽഫോൻസ. കിട്ടുന്ന സമയമൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ച അവൾ സൂര്യകാന്തി പൂവിനെ പോലെ സദാ ദൈവത്തിങ്കലേക്ക് ദൃഷ്ടി തിരിച്ചിരുന്നു. നീതിസൂര്യനായ എന്റെ ഈശോയെ, നിന്റെ ദൈവീക സ്നേഹത്തിന്റെ രശ്മികൾ കൊണ്ട് എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും എരിയിക്കുകയും ചെയ്യണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ ദൈവസ്നേഹത്തിന്റെ തീഷ്ണതയ്ക്ക് അല്ലെങ്കിൽ ജ്വലനത്തിന് എന്റെ ജീവിതത്തിൽ
എത്രമാത്രം സ്ഥാനമുണ്ട്. ശിഷ്യത്വം എന്നത് ചേർന്ന് നിൽക്കലാണ്. ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് ശിഷ്യൻ. കുരിശൻ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെയും മറിയത്തെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. കൂടെ നിന്നാലേ അനുഭവിക്കാൻ കഴിയൂ. പ്രഘോഷണത്തിന് അനുഭവം പ്രധാനപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം സ്നേഹത്തിന്റെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം യോഹന്നാൻ യേശുവിൽ നിന്ന് അനുഭവിച്ച സ്നേഹമാണ് പ്രസംഗിച്ചത്. ഈശോയുടെ ജീവിതം മുഴുവൻ അവസാനം കുരിശൻ ചുവടുവരെ കൂടെ നിന്നവനാണ് യോഹന്നാൻ. 36 വർഷം യേശുവിന് വേണ്ടി സ്നേഹത്തിന്റെ പിന്നാലെ ഓടിയവളാണ് വിശുദ്ധ അൽഫോൺസ. നിരന്തരവും അനസ്യൂതവും അഭിരാമവുമായിരുന്നു ആ ഓട്ടം. ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ദരിദ്രരായ കുട്ടികളോട് കൂടുതൽ സ്നേഹവും കരുണയും അവൾ കാണിച്ചിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റു സാധനങ്ങളും കൊടുക്കുക പതിവായിരുന്നു. ഈ സ്നേഹം ജീവിതാവസാനം വരെ തുടരാൻ വിശുദ്ധയ്ക്ക് സാധിച്ചത് ശിഷ്യത്വത്തിന്റെ മുഖമുദ്ര സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും ആ സ്നേഹം അവൾ അനുഭവിച്ചതുകൊണ്ടുമാണ്. കൂടെ ഇരിക്കുന്നവനാണ് ശിഷ്യൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം മർത്തായെയും മറിയത്തെയും നാം കാണുന്നുണ്ട്. മർത്താ യേശുവിനെ ശുശ്രൂഷിക്കാനായി ഓടി നടക്കുമ്പോഴും മറിയത്തെക്കുറിച്ച് വചനം പറയുന്നത് അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു എന്നാണ്. ലൂക്ക 10:39. മറിയം എല്ലാം മറന്ന് യേശുവിന്റെ അടുത്തിരുന്നു. കൂടെ ഇരിക്കുന്നവനെ ഹൃദയം തുറക്കാനാവൂ. യേശുവിന്റെ രൂപാന്തരീകരണത്തിന് ശേഷം പത്രോസ് ഈശോയോട് പറയുന്നുണ്ട്, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഗുരുവിനെ അനുധാവനം ചെയ്യുന്നതാണ് ശിഷ്യത്വം. ഗുരുവിൽ നിന്ന് കേട്ടതും അനുഭവിച്ചതും ജീവിക്കണമെങ്കിൽ ശിഷ്യൻ അനുധാവനം ചെയ്യുന്നവനാകണം. അഗ്നിപരീക്ഷയിലൂടെ കന്യകാലയത്തിലെത്തിയ അൽഫോൺസാമയ്ക്ക് നേരിടേണ്ടി വന്ന ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ദിവ്യരക്ഷകന്റെ മാതൃകയനുസരിച്ച് ക്ഷമയോടെ സ്വീകരിക്കാൻ സാധിച്ചത് ഗുരുവായ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തതുകൊണ്ടാണ്. അനുധാവനം ചെയ്യുന്നവനെ ഗുരുവിനെ മാത്രം അനുകരിക്കാനാവൂ. 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തന്നെ അനുഗമിക്കട്ടെ. ശിഷ്യത്വത്തിലെ 3 കാര്യങ്ങളാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, അനുഗമിക്കുക. എന്റെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. വിശുദ്ധ പൗലോസ് ലേഖായെ പോലെ ഈ വചനം ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞവളാണ് വിശുദ്ധ അൽഫോൺസ. അതുകൊണ്ടാണ് സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നുകളയുന്നതിനുള്ള അനുഗ്രഹത്തിനായി അവൾ പ്രാർത്ഥിച്ചത്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ സമ്പത്തും സുഖസൗകര്യങ്ങളും സൗന്ദര്യം പോലും ഉപേക്ഷിക്കാൻ ഏറ്റെടുത്ത സഹനം അവളെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യയാക്കി. കുരിശെടുക്കുക എന്നാൽ മരിക്കാൻ തയ്യാറാവുക എന്നതാണെന്ന് വിശുദ്ധ അൽഫോൺസ മനസ്സിലാക്കിയിരുന്നു. കുരിശിന്റെ വഴിയിലൂടെ മണവാളനോട് ചേർന്ന് നിന്ന് സഹനത്തിന്റെ തീച്ചുളയിലും മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റെടുത്ത് ശിഷ്യത്വത്തിന് മാതൃകയായവൾ. നാം ഏതു ജീവിതാവസ്ഥയിലായിരുന്നാലും ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ ഞാൻ സ്വന്തമെന്ന് കരുതുന്ന പലതും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് ധനികനായ യുവാവിനോട് ഈശോ പറയുന്നത്, നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. തിരുമുൻപിൽ നമുക്കും ആത്മവിചിന്തനം ചെയ്യാം. എന്തൊക്കെയാണ് ക്രിസ്തു ശിഷ്യയാകാൻ എന്നിൽ ഉപേക്ഷിക്കാനുള്ളത്? കർത്താവിന്റെ കണ്ണുപതിയാൻ എന്നിൽ എന്തുണ്ട്? യേശുവിന്റെ കൂടെ നടക്കാൻ, കൂടെ ഇരിക്കാൻ അവൻ
ആൾക്കൂട്ടത്തിൽ തിരയുമ്പോൾ ഞാൻ അതിന്റെ ഭാഗമാകുന്നു. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? വിശുദ്ധ അൽഫോൺസാമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആത്മീകവും ഭൗതികവുമായ നന്മകളാൽ നിറയ്ക്കണമെന്നും തിരുക്കുടുംബത്തിന്റെ അരൂപിയിൽ പരിപാലിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൺസാമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൺസാമേ, ശാരീരികവും മാനസികവുമായി വേദനിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് COVID-19 പകർച്ചവ്യാധികളാൽ രോഗികളായിരിക്കുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും സൗഖ്യവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നല്ലതെന്ന് കരുതിയവയെല്ലാം അങ്ങയെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറായ വിശുദ്ധ അൽഫോൺസായെ പോലെ ശിഷ്യത്വത്തിന്റെ പാതയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് ഹിതകരമല്ലാത്തതെല്ലാം ജീവിതത്തിൽ നിന്നും മാറ്റാൻ, അങ്ങനെ ഈ ലോകത്തിനു മുൻപിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകാൻ അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ അൽഫോൺസാമ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ വരങ്ങളാലും ആന്തരിക വിശുദ്ധിയാലും വിശുദ്ധ അൽഫോൺസാമയെ അലങ്കരിച്ച ദൈവമേ, അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളെ ആത്മികവും ഭൗതികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും അങ്ങേ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. വിശുദ്ധ അൽഫോൺസാമേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. കൃപയുടെ നിറവിൽ നിന്നും എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം വാങ്ങിത്തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മൗലാഘമാരുത്തു വാനിൽ
ശൈ